കഴിയുന്നില്ല. അതാണ് അത്. ഇനിയും മറ്റൊരു കാര്യം, മുസ്ലിങ്ങളെല്ലാം വലതുപക്ഷക്കാരാണ്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നാണോ നമ്മുടെ കേരളത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത്? ഞാനത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയത് കേട്ടോ. വളരെ കൃത്യമായിട്ട് അള്ളാഹു അത് പറയുന്നുണ്ട്. ഒരു വിഭാഗം വലതുപക്ഷക്കാരാണ്, മറ്റൊരു ഭാഗം ഇടതുപക്ഷക്കാരാണ്. ഇടതുപക്ഷക്കാർക്ക് എന്ന് പറഞ്ഞാൽ വലതുപക്ഷ ഒരു അനൗൺസ്മെന്റ് ചെയ്യാണ്. ഈ നിങ്ങൾ താഴെ ഇരിക്കുന്ന ഓഡിയൻസ് ഈ പറയുന്ന ആയത്തുകളും റെഫറൻസും എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് റെഫ്യൂട്ട് ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് തീർച്ചയായിട്ടും അപ്പം പിന്നെ മുസ്ലിങ്ങൾ വലതുപക്ഷമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഞാനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വലതുപക്ഷം ഇടതുപക്ഷം നമ്മുടെ കേരളത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും അള്ളാഹു വിചാരിച്ചാണെന്ന് ചിന്തിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 56 സംഭവം 8-ാമത്തെ വാക്യത്തിനകത്താണ് വലതുപക്ഷത്തെയും മുന്നോക്കന്മാരെന്നും പിന്നോക്കന്മാരെന്നും അള്ളാഹു പറയുന്നുണ്ട്. ഇനിയും വേറൊരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നാൽ, പിന്നെ വലതുപക്ഷക്കാർക്ക് അള്ളാഹു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വാഴക്കൊല കൊടുക്കും കേട്ടോ. അതുകൂടെ നിങ്ങൾ ഓർത്തോണം. വാഴക്കൊല സ്വർഗത്തിലെ ഒരു നല്ല പ്രത്യേക ഇതാണ് വാഴക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലതുപക്ഷക്കാർക്ക് വാഴക്കൊല കിട്ടും. അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയുമോ? വലതുപക്ഷക്കാരുടെ അവസ്ഥ കേട്ടോ, മുള്ളില്ലാത്ത ഇലന്തമരം. ഈ ഇലന്തമരം എന്തുവാന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. അടുക്കടുക്കായി കുലകളുള്ള വാഴ കേട്ടോ സ്വർഗത്തിൽ വലതുപക്ഷക്കാർക്ക്. പഴം തിന്നെങ്കിലും ജീവിക്കാം, വിശാലമായ തണൽ, തണലിൽ പഴം തന്ന് ജീവിക്കാം. സദാ ഒഴുക്കപ്പെട്ടിരിക്കുന്ന വെള്ളം, വെള്ളം കുടിക്കുക, അതിന് പഞ്ഞമില്ല. ധാരാളം പഴവർഗ്ഗങ്ങൾ ഈ വാഴക്കൊലയെ കൂടാതെ ഉണ്ട് കേട്ടോ. എനിക്ക് വയ്യ. ഉയർന്ന മെത്തകളും ഉണ്ട് അവിടെ, നിലച്ചു പോവാത്തതുമായ വെള്ളം, പഴവർഗ്ഗങ്ങളുണ്ട്, ഉയർന്ന മെത്തകളും ഉണ്ട്. അപ്പോൾ ഉയർന്ന മെത്തയിലെ പഴവർഗ്ഗങ്ങൾ തിന്ന്, വെള്ളവും കുടിച്ച്, തണലിൽ തിരുന്ന്, വാഴക്കൊല വാഴപ്പഴവും തിന്ന് സുഖമായിട്ടിരിക്കാം വലതുപക്ഷത്തിലാണെങ്കിൽ. ഇടതുപക്ഷത്തിലാണെങ്കിൽ ഗോപി അർച്ച ജാതി. ഇനിയും അടുത്തൊരു വാക്യം വായിച്ചു കേൾപ്പിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഒരു രസം. 56 സംഭവം 58-ാമത്തെ ആയത്തിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ഒത്തിരി ദൃഷ്ടാന്തം പറയുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ കണ്ണി കാണുന്നതിനെ എല്ലാം ദൃഷ്ടാന്തമാക്കും, കാണുന്നതിനെ എല്ലാം പിടിച്ച് പുള്ളി എന്നെ ആണയിടുകയും ചെയ്യും. അതിലൊരു ദൃഷ്ടാന്തമാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾ അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്, അതല്ല നാം ആണോ സൃഷ്ടികർത്താവ്? അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവാണ് ഇതെല്ലാം ഓരോരുത്തർക്കും സൃഷ്ടിച്ചവിടെ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനിയും അടുത്ത ഒരു തമാശയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സഹോദരന്മാർ ആർക്കെങ്കിലും ഞാനീ പറയുന്നതിനകത്തുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയായ വശങ്ങളുണ്ടെങ്കിൽ തിരുത്തുന്നത് നല്ലതാണ്. 56 സംഭവത്തിൻ്റെ 71-ാമത്തെ ആയത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഉരസിക്കത്തുന്നത് തീയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാത്തിനും ചിന്തിച്ചു നോക്കണം. നിങ്ങളാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്, അതല്ല നാം ആണോ സൃഷ്ടിച്ചുണ്ടാക്കിയത്? അപ്പോൾ എൻ്റെ സഹോദരന്മാർ, ഇങ്ങനെ പിന്നെ ഉരഞ്ഞു കത്തുന്ന മരമുണ്ടോ അങ്ങനെ ലോകത്തെവിടെങ്കിലും ഏതെങ്കിലും മരം? സാധാരണ പണ്ടൊക്കെ ഈ എന്താ പറയുക, ഇങ്ങനെ മരങ്ങൾ ഉരച്ച് തീയൊക്കെ കത്തിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ മനുഷ്യൻ അത് കണ്ടുപിടിച്ച് അല്ലെ ഉപയോഗിച്ചുള്ളൂ പണ്ടത്തെ കാലത്ത്. പക്ഷേ ഈ അതിനുവേണ്ടിയുള്ള ഒരു മരം ഉള്ളതായിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ? ആ അള്ളാഹു ഇടിവെട്ടി വീണ മരം എല്ലാം ഉരഞ്ഞു കത്തിയ കാര്യമായിരിക്കുമോ പറയുന്നത്? അല്ല, ചിലപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ട് കേട്ടോ. അല്ലെ പിന്നെ നിങ്ങളാണോ അതിന്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു, ഉരഞ്ഞ് തീ പിടിക്കുന്ന മരം ഉണ്ടോ? അങ്ങനെ ഒരു മരം ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും ചിരിപ്പിക്കുകയാണോ അതോ കാര്യമായിട്ട് പറയണോ? ഇത് കേട്ടാൽ നിങ്ങൾക്ക് കരച്ചിലാണോ വരുന്നത് എനിക്കറിയത്തില്ല. ഇതിനകത്തുള്ള സംഭവമാണ്, ഇത് കുറേ അകത്തുള്ള സംഭവം. എന്റെ പൊന്നോ, ഞാൻ വായിക്കുന്ന കേട്ടില്ലേ, 56 സംഭവത്തിന്റെ 72-ാമത്തെ ആയത്ത്, നിങ്ങളാണോ അതിന്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്, അതല്ല നാം ആണോ സൃഷ്ടിച്ചുണ്ടാക്കിയത്? ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞത്? ഞാനല്ല, പുള്ളി തന്നെ പറഞ്ഞത് നാം ആണല്ലോ എന്ന്. അപ്പൊ അള്ളാഹു ആണ് സൃഷ്ടിച്ചത്, അങ്ങനെ ഒരു മരം ഉണ്ടോ ലോകത്ത്? എനിക്കറിയത്തില്ല. എനിവേ, ഞാൻ ഇനി അതിനേക്കാൾ പോരെ, ഇത് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതറിയത്തില്ല. ഇനി ഒത്തിരി ഉണ്ട് കുഞ്ഞേ, ബാക്കി കൂടെ കേട്ടോ. അടുത്തത് 11-ാമത്തെ തമാശ, ഇനി തീ എന്തിനാ ഉണ്ടാക്കിയെന്ന് അറിയാവോ? അതുകൂടെ കേട്ടോ നിങ്ങൾ. നാം അതിനെ ഒരു ചിന്താവിഷയമാക്കിയിരിക്കുന്നു. ഏതിനാണ് ഈ മരത്തെയും അങ്ങനെ തീ ഉണ്ടാക്കുന്നത്? ഭയങ്കര ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചായിരിക്കും പലക്ക് തലയ്ക്ക് തീ പിടിച്ചെന്ന് പറയത്തില്ലേ, അങ്ങനെ ആയിരിക്കും. പിന്നെ ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യമായിട്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. അത് പിടികിട്ടുന്നില്ല എന്തുവാണ്.
ദരിദ്രരായ ജീവി സഞ്ചാരികൾക്ക് വർഗീസറേ വർഗീസറേ അത് രാത്രിക്ക് പോകുമ്പോ ഈ മരം ഇങ്ങനെ കത്തി നിൽക്കൂലേ, ആ അപ്പൊ വെളിച്ചം കിട്ടൂല, അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഉദ്ദേശം വല്ലാത്ത ഉദ്ദേശം തന്നെയാണ്. എന്തായാലും ഈ മൂന്ന് വാക്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഇടപെടും. 56 സംഭവത്തിനകത്ത് നിന്ന് വായിച്ചത്. ഇനി 27 ഉറുമ്പിൽ നിന്നൊരു വാക്യം വായിക്കാം. സുലൈമാന് വേണ്ടി ജിന്നിലും മനുഷ്യരിലും പക്ഷികളും പെട്ട സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. എങ്ങനെയുണ്ട് അതിനകത്ത് പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോ? അച്ഛാ, പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ക്രിസ്ത്യൻ പ്രിൻസ് പറഞ്ഞ ഈ സുലൈമാന്റെ സൈന്യത്തിനകത്ത് കോഴികൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ പക്ഷികളുടെ കാര്യമായിരിക്കും പറയുന്നത്. കോഴികളുടെ കാര്യമായിരിക്കും ഈ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് സൈന്യത്തിന് ഫ്രൈ അടിക്കാൻ വേണമല്ലോ പക്ഷികളെ. അതായിരിക്കും സുലൈമാൻ ജിന്നിന്റെയും മനുഷ്യരിലെയും പക്ഷികളുടെ സൈന്യത്തെ അള്ളാഹു കൂടുതെന്നാ പറയുന്നത്. എന്താ വേണമെന്ന് എനിക്ക് കരുതില്ല. ഇനി ഉറുമ്പിനകത്ത് തന്നെ 12-ാമത്തെ ആയത്ത് അത് കേട്ടോണം, കേട്ടോ കേട്ടോണം. നീ നിന്റെ കൈ കുപ്പായമാറിലേക്ക് പ്രവേശിക്കുക, യാതൊരു കളങ്കവും കൂടാതെ വെളുപ്പ് നിറമുള്ളതായിക്കൊണ്ട് അത് പുറത്തു വരും. ഫറോവന്റെയും അവൻ്റെ ജനതയുടെയും അടുത്തേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് അത്രയാവാ. തീർച്ചയായും അവർ ധിക്കാരികളായ ഒരു ജനതയായിരിക്കുന്നു. ആ സംഭവം നിങ്ങൾക്കറിയാമോ, ഈ പിന്നെ മിസ്രയീമിൽ ചെയ്ത അത്ഭുതങ്ങളുടെ കണക്ക് പറയുമ്പോൾ അള്ളാഹു 9 പറയുന്നുള്ളൂ, 10 പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് നീ നിന്റെ കുപ്പായങ്ങളിലേക്ക് കൈ പിന്നെ കൈ കുപ്പായമാറിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത് കേട്ടോ, യാതൊരു കളങ്കവും കൂടാതെ വെളുപ്പ് നിറമുള്ളതായിക്കൊണ്ട് അത് പുറത്തു വരും. അല്ല, ഇങ്ങനെ ഇവിടെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? ബൈബിളിനകത്ത് എഴുതിയൊന്നും അല്ലല്ലോ, അതെങ്ങനെ നമ്മള് ബൈബിളിൽ എഴുതിയ കാര്യം അവരോട് ചോദിക്കുന്നത് എങ്ങനെ? കേട്ട് കേട്ട് അള്ളാഹു എന്ത് സർഫ് എക്സൽ കയ്യിൽ സർഫ് എക്സൽ കൊടുക്കുമല്ലോ കൊടുക്കുവാണോ, ഇതെങ്ങനെ വെളുപ്പാകുന്നത്? എങ്ങനെ അതൊന്നും എനിക്കറിയത്തില്ല. വെളുപ്പ് കളങ്കം കൂടാതെ വെളുപ്പ് നിറമായിക്കൊണ്ട് പുറത്തു വരുമെന്നാ പറഞ്ഞേ. എന്തായാലും അടുത്തത് കേട്ടണം. ഇതും എനിക്ക് മനസ്സിലാവാത്തൊരു തമാശയാണ്. സൂറ 17 നിശായാത്ര 12. രാവിനെയും പകലിനെയും എന്നാൽ രണ്ട് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. രാവിലെയും പകലിനെയും രണ്ട് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. അത് അടുത്ത വാക്യം നോക്കിയാൽ, രാവാകുന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം പ്രകാശം നൽകുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ രക്ഷിതാവെന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടുന്നതിന് വേണ്ടിയും കൊല്ലങ്ങളുടെ എണ്ണവും കണക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഓരോ കാര്യവും നാം നല്ലവണ്ണം വിശദീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? രാവിലെയും പകലിനെയും ഒരു രാവും പകലും എന്തോ ദൃഷ്ടാന്തമാണെന്നേ. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഉപമയെന്നൊക്കെ അല്ലേ ഓർത്ത്, ആണോ? അതോ ഒരു പഠിക്കാൻ പറ്റിയ ദൃഷ്ടാന്തം അല്ലേ? എന്തോ വാക്കായിരിക്കും. ശരി, രാവാകുന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശം നൽകുന്നതാക്കുകയും ചെയ്യും. തമ്മിൽ ബന്ധമുണ്ടോ? രാവാകുന്ന ദൃഷ്ടാന്തം മങ്ങിയതാണോ? അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കറങ്ങിപ്പോവും. അടുത്ത ഒരു രസമുള്ള കാര്യം, 17 നിശായാത്രയെ തന്നെ ഒരു കാര്യമാണ്, അവകാശം കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ വായിച്ചു കേട്ടണം. കുടുംബ ബന്ധമുള്ളവൻ അവൻ്റെ അവകാശം നൽകുക, കേട്ടോണം. അഗതിക്കും വഴി പോക്കുന്നവനും അവരുടെ അവകാശവും. അങ്ങനെ നമ്മൾ ഈ വസ്തുവൊക്കെ അവകാശം കൊടുക്കുന്ന സമയത്ത് വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് അവകാശം കൊടുക്കുമോ? നിങ്ങളാരും കേൾക്കുന്നതുകൂടിയായിരിക്കും. അറേബ്യയിലൊക്കെ ഇങ്ങനെ വീടിന്റെ വെളിയിൽ നിന്ന് ആരെങ്കിലും പോവാണെങ്കിൽ അവരെ ചിലപ്പോ അവകാശികളാക്കുമായിരിക്കും. അങ്ങനെ കുടുംബ ബന്ധമുള്ളവൻ അവൻ അവകാശം കൊടുക്കുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും. അങ്ങനെ എനിക്ക് ഞാൻ കേട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും വസ്തു വീതം വെക്കുമ്പോൾ ഒന്നും വഴിയെ പോകുന്നൊരു വാടാ നിനക്കൊണ്ടിരിക്കട്ടെ രണ്ട് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാലും കൂടുതലാ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവരുടെ എന്താ തഫ്സീറിനകത്ത് വേറെ വല്ല ആയിരിക്കും. അത് നമ്മുടെ അജീഷിനെയൊക്കെ വിളിച്ചാലേ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അടുത്തത് വേറൊരു വാക്കും കേട്ടണം. നിശായാത്ര തന്നെയാണ്. 70 തീർച്ചയായും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തീർച്ചയായും നാം ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും ചെയ്തു, കേട്ടോ. ആദവും ആദസന്തതികളൊക്കെ അന്ന് കയറിയായിരുന്നു കപ്പലൊക്കെ, അറിയത്തില്ല. വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും, അടുത്ത വാക്ക് നോക്കണം, നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠ നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ആദസന്തതികളല്ലല്ലോ ആദ്യത്തെ മനുഷ്യരെന്നല്ലേ പറഞ്ഞു വരുന്നത്? വേറെയും മനുഷ്യർ ഉണ്ടെന്നല്ലേ? നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം എന്ന് പറയുമ്പോൾ വേറെ ഒരു കൂട്ടരുണ്ടായിട്ട്
അവരെക്കാളും മെച്ചം ആദാമിൻ്റെ സന്തതിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ആദാമിനെ കൂടാതെ ആരോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള അല്ലാഹു പറയുന്നത് അല്ലയോ? അങ്ങനല്ലേ ചിന്തിക്കാൻ പറ്റുന്നേ?